നമസ്കാരം. ഷോർട്ട് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭൂമിയുടെ അന്തരീക്ഷ പാളികളെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് എന്താണ് അന്തരീക്ഷം എന്ന് നോക്കാം. വിവിധ തരം വാതകങ്ങളുടെ ഭൂമിക്ക് മേലുള്ള ആവരണമാണ് അന്തരീക്ഷം. വാതകങ്ങൾക്ക് പുറമെ പൊടിപടലങ്ങളും ജലാംശവും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ട് വാതകങ്ങളാണ് നൈട്രജൻ 78%, ഓക്സിജൻ 21%. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളാണ് എയറോസോളുകൾ. ഭൗമ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാർബൺ രേഖ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം 8 മുതൽ 18 കിലോമീറ്റർ വരെയാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലെ വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ്. ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയർ സ്ട്രോപ്പോസ്ഫിയറിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ മണ്ഡലം കൂടിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിലെ താപനില കൂടുന്നു. മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. ഈ മേഖലയിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഗണ്യമായി കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ -100 ഡിഗ്രി സെൽഷ്യസ് ആണ് മിസോസ്ഫിയറിലെ ഏറ്റവും താഴ്ന്ന താപനില. ഉൽക്ക കത്തിയേരിയുന്ന അന്തരീക്ഷ പാളി കൂടിയാണ് മിസോസ്ഫിയർ. ആകാശത്ത് ഏറ്റവും ഉയരത്തിൽ കാണുന്ന മേഘങ്ങളായ നോക്ടിലൂസൻ മേഘങ്ങൾ അഥവാ നിശാമേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് മിസോപോസ്. തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനില വൻതോതിൽ കൂടുന്നു. തെർമോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ എക്സോസ്ഫിയർ എന്നും താഴ്ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയണോസ്ഫിയറിൽ ആറ്റങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള അയോണുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് അയണോസ്ഫിയർ. പ്രകാശവുമായി ബന്ധപ്പെട്ട് തെർമോസ്ഫിയറിൽ നടക്കുന്ന പ്രതിഭാസമാണ് അറോറ അഥവാ ധ്രുവദീപ്തി.